നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കുറേ വ്യത്യസ്തം എന്നല്ല, വെറൈറ്റിന്നുമല്ല, അതും ഇതുമല്ല, അതാണ് ഉദ്ദേശിച്ചത്, അതാണ് കവി ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു സാരിയെ കാണിക്കുന്നത്. ലിനനുണ്ട്, സെമി ടസർ ഉണ്ട്, ടിഷ്യൂ സിൽക്കുണ്ട്. ഇത്രയും സാരി കണ്ടിട്ടുള്ള മോഡലൊക്കെ തന്നെയാണ്, കാണാത്തൊന്നുമില്ല. ലിനനൊക്കെ എപ്പോഴും കാണിക്കുന്ന, ഇപ്പം ഇൻഡിഗോ ലിനനെ ഒത്തിരി പേര് ഇൻഡിഗോ ലിനൻ ചോദിക്കുന്നുണ്ട്. ഇൻഡിഗോയുടെ ലിനൻ, ഞാൻ ബ്ലാക്ക് ലിനൻ അല്ല എപ്പോഴും കാണിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇൻഡിഗോ ലിനൻ. എന്താ ആദ്യത്തെ സാരി? ഇത് ലിനൻ സാരിയാണ്. ഇത് ഈ പ്രത്യേകിച്ച് ഇൻഡിഗോ കളറാണ്. ബ്ലാക്കിൻ്റെ അത്രയും പ്രശ്നമില്ല. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിത് എപ്പോഴെങ്കിലും വാഷ് ചെയ്യും, നനഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങളിപ്പം ആ നനയുന്ന എവിടെ വേണോ അവിടുത്തെ നീല കളർ കാണും. അതെന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഡൈയിങ് ഭയങ്കരമായൊരു, ഭയങ്കരം എന്നല്ല, ഒരു പ്രത്യേക പ്രോസസ്സിങ്ങിൽ കൂടി അതിൻ്റെ ഡൈയിങ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പാളി അത് ഇളകിപ്പോകുന്നു. ഈ തുണിയേന്ന് അതിൻ്റെ കളർ ഇളകിപ്പോകുന്നേയില്ല. പക്ഷേ നമ്മളിപ്പോൾ നിസ്സാരം ഒരു ബക്കറ്റിൽ മുക്കി വെച്ചാൽ നമ്മൾ ഓർക്കും, അയ്യോ ഈ തുണി ഇപ്പോൾ വെളുത്തു പോയി കാണുമെന്ന്. അങ്ങനെയാണ്, പക്ഷേ അങ്ങനെയൊന്നും പോകുന്ന കളർ ഇത്തേന്ന് പോകുന്നില്ല, അതിൻ്റെ ഫസ്റ്റ് ഡൈയിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മസ്റ്റായിട്ട് ഇത് പറയുകയാണ്, ഇത് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാവുള്ളൂ. അല്ലാത്തവർ പോയി സ്വന്തമായിട്ട് വാഷ് ചെയ്ത് സ്വന്തം റിസ്ക് ചെയ്തോ, അതിനകത്തും നമുക്കൊരു പ്രശ്നവും. പക്ഷേ നമ്മളിത് ഫസ്റ്റ് വാഷെങ്കിലും മിനിമം, എല്ലാ വാഷും ഡ്രൈ വാഷ് എന്നാണ് പറയുന്നത്, മിനിമം ഫസ്റ്റ് വാഷെങ്കിലും ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ. കാരണം അതിൻ്റെ ഡൈയിങ് അത്ര ഒരു പ്രോസസ്സിങ്ങാണ്. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു പഴന്തുണി പരുവ് അങ്ങനെ ഒരു ഇതാ ഒട്ടും നമുക്ക്, പക്ഷേ ഇത് ഉടുത്തു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു വീഡിയോ ഡെയിലി നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാം അറിയാം, ഇത് എപ്പോഴും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതാണ്. ഈ എന്തോരം ഇൻഡിഗോ ഇത് ലിനൻ സാരി ഞാൻ കാണിക്കുന്നുണ്ട്. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ആൾക്കാർ അതുപോലെ ആവശ്യക്കാരാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇത് ഉടുത്തു കഴിയുമ്പോൾ. ഒരു പ്രത്യേക ഒരു ലുക്കാണ്. ലിനൻ്റെ ബ്ലാക്ക് ആണെങ്കിലും കൊള്ളാം, ഇൻഡിഗോ ആണെങ്കിലും കൊള്ളാം, എല്ലാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെയാണ് തന്നെ. ഇത് കാണുമ്പോഴത്തേനും അയ്യോ ഇതെന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പടി ഒരു എന്താ പറയുക, സ്റ്റാർച്ചോ ഒന്നും ഇല്ലാതിരിക്കുന്നല്ലോ എന്നോർക്കരുത്. ഇതിൻ്റെ ടെക്സ്ചറ് കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കേണ്ടതല്ല. ഇത്രയേ ഉള്ളൂ സാരി. മുന്താണ് ഇത്, സ്റ്റാർച്ച് മുക്കി ഉപയോഗിക്കേണ്ടതല്ല. പിന്നെ സ്റ്റാർച്ച് മുക്കണമെന്നുള്ളവർക്ക് മുക്കാം, മുക്കരുതെന്നൊന്നും പ്രശ്നമില്ല, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇത് ബ്ലൗസ്, ഇത് വൈറ്റ് ബ്ലൗസ് ഇടുവാണെങ്കിലും നല്ലതാണ്. ഒരു വെറൈറ്റിക്ക് വൈറ്റ് മജന്ത ഒക്കെ ഇടുവാണെങ്കിലും നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോന്ന് എന്നെ ആരാണ്ട് പറഞ്ഞ് ആരാണ്ട് ഇതിട്ടേക്കുന്ന കേട്ടോ, എങ്ങനെ ഉടുക്കണമെന്നൊക്കെ അവർക്കറിയാം. ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, മറുപടി അർഹിക്കുന്നില്ല, അതുകൊണ്ട് മറുപടി പറയുന്നുമില്ല. അത്ര പോലും ഇത് ഇതല്ലേ ബോഡി, ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഇങ്ങനെ സാധനം, ഇങ്ങനെ 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 മുന്താണി വന്നിട്ട് മുന്താണി ഇങ്ങനെ. ഇനി ബ്ലൗസ്, ബ്ലൗസ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു, അല്ല പ്ലെയിൻ അല്ല ബ്ലൗസ്, ഇങ്ങനത്തെ നിറച്ചും പ്രിൻ്റ് വരുന്ന ബ്ലൗസ്, അതായത് ഇവിടുത്തെ പ്രിൻ്റില്ലേ ബോർഡറിൻ്റെ, അതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. ഞാൻ ഓരോ സാധനം തരുമ്പോഴും അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാണ് വിൽക്കുന്നത്. അതിപ്പം അതിന് കട്ടിയുണ്ടോ അല്ലെങ്കിൽ അതിൽ ഡ്രൈ വാഷ് വേണോ, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, എല്ലാം പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് പകുതി കേൾക്കാതെ കേൾക്കാതെ പോകുന്നത് നമ്മുടെ കുറ്റമല്ല. ചിലരൊക്കെ പകുതി സ്കിപ്പാക്കി പോകുന്നത് ഒരു പക്ഷേ വർത്തമാനം കേൾക്കാൻ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് നമ്മുടെ കുറ്റമല്ലോ. നമ്മളിപ്പോൾ അവരെ കേൾക്കുന്നതും കൂടെ കൺട്രോൾ ചെയ്യാൻ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പം കേൾക്കാതെ ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് വീണ്ടും ചോദിക്കുമ്പം നമുക്ക്, അതായത് നമ്മൾ ഡ്രൈ വാഷ് ചെയ്യരുതെന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോയിട്ട്, ഇതിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ വെറുതെ അങ്ങ് പറയുന്നത്. അപ്പോൾ കേൾക്കുന്നവരവർക്ക് എനിക്ക് അവിടെ നിന്ന് കണ്ട് ഇത് കിട്ടിയെന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുക. ഡ്രൈ വാഷ് ചെയ്യരുത് എന്ന് പറയാം, ഡ്രൈ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സാധനം മേടിച്ചിട്ട് ഡ്രൈ വാഷ് അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രശ്നം പറ്റും. അപ്പം പിന്നെ നമ്മളോട് പറയാതെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞാൽ കൊടുക്കുന്നത്, പിന്നെ എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുപോലെ എന്താ പറയുക, വർത്തമാനം കുറയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ രീതി ഇതല്ലേ, എല്ലാവർക്കും ഓരോ സജഷൻസ് ഉള്ള പോലെ എൻ്റെ സജഷൻസ് ഞാൻ പറയും കേൾക്കാനുള്ള, അല്ലേ അഹങ്കാരം പറയുന്നതല്ല. നമുക്കെല്ലാം ജന്മനാ ഒരു ഇതുണ്ട്,
അതേ പറ്റുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അതിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വലിയ പാട് പെടുന്നത്. വർത്താനം മാത്രമായിപ്പോയി അല്ലേ. സെമി ടെസറാണ്, സെമി ടെസറ് ഇല്ലേ, ചുങ്കടി പ്രിന്റ് വരുന്ന സെമി ടെസർ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. എന്നാ കളർ കാണുന്നേ ആണോ? ഇത്രയും ബ്രൈറ്റ് വീഡിയോ നമ്മുടെ ഇവിടുത്തെ ക്യാമറയ്ക്കകത്ത് കുറേ കൂടി ബ്രൈറ്റായിട്ട് ഈ കളർ കാണുന്നതെന്നാണ് പറഞ്ഞേ. ഇതൊരു റെഡ്, റെഡല്ലേ, റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് റെഡ്. എന്നിട്ട് ഇവിടെ വൈറ്റ് മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒരു ചന്ദന കളറ് ഇത് വരും. ബ്ലൗസ് സെമി ടെസറിൻ്റെ നല്ല ടെസറിൻ്റെ ടെക്സ്ചറുള്ള കളർ ഇങ്ങനത്തെ ഈ ചുങ്കിടി പ്രിൻറ്റിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴും എല്ലാവരും ഒത്തിരി ആവശ്യക്കാരായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ ഒക്കെ എപ്പോഴും കൊണ്ടുവരുമ്പം കണ്ടമാനം ഒന്ന് ഓരോരോ ഇന്നോ അങ്ങനെ കൊണ്ടുവരുമ്പോഴേ അങ്ങനെ ഒത്തിരി സ്റ്റോക്കൊന്നും വെക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് ഈ പ്രാവശ്യം എടുക്കുക. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ചുങ്കിടി പ്രിൻറ്റ് വന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത ഒന്നെങ്കിൽ ബോഡിയിലെ കളറ് ഭയങ്കരമായിട്ട് നല്ല നല്ല തെളിഞ്ഞു നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മുന്താണിയുടെ കളറും, ബ്ലൗസ് പ്ലെയിൻ ആണല്ലോ അല്ലേ, മുന്താണിയുടെ കളറും നല്ല തെളിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഇത് ഇവിടെ ഡാർക്കാണ്, കോഫി ബ്രൗൺ, തനി കോഫി ബ്രൗൺ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷെയ്ഡ്. ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ, അത് കാണുമ്പോൾ അയ്യേ മഞ്ഞ കളറിന് അത്രയും തെളിച്ച മഞ്ഞ ഇഷ്ടമില്ലാത്തവർ പറയും അയ്യേ എന്ന് അങ്ങനെ ഒരു മനസ്സിലൊരിത് തോന്നും. എനിക്കറിയാം, ഞാൻ നമ്മൾ കടയിലൊക്കെ കസ്റ്റമേഴ്സ് വരുമ്പോഴും അവരുടെ ഓരോരുത്തരുടെ റെസ്പോൺസും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ പറയാം, പക്ഷെ എൻ്റെ ഫേവററ്റ് കളർ മഞ്ഞയാട്ടോ. നല്ല രസമല്ലേ മഞ്ഞ എടുത്ത്, മഞ്ഞയ്ക്ക് എന്നാ ഒരിതാ, ഇപ്പം നേരത്തെ മഞ്ഞയല്ലായിരുന്നു, ഇപ്പം മഞ്ഞയാണ്. നമുക്കങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതൊക്കെ ഫേവറേറ്റ്സ് ഒക്കെ. അപ്പം ഇത് ഇവിടെ ഡാർക്ക് വരുമ്പം ഇവിടെ ഈ മഞ്ഞ വരുന്നത് സൂപ്പ് ഉറപ്പായും നല്ല എടുപ്പാണ്. പിന്നെ ഇഷ്ടമില്ലാത്തവർ ഈ കളർ തന്നെ ബ്ലൗസോ അങ്ങനെയൊക്കെ ഇടാം. സജഷൻസ് പറയണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഓർക്ക് ഒരാൾ, ഒരേ ഒരാൾ, പക്ഷേ എത്രയോ പേര് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കും അങ്ങനെ ഇട്ടാൽ നല്ലതാണോ, ഇങ്ങനെ ഇട്ടാൽ നല്ലതാണോ, ആ സാരിക്ക് അത് ചേരുമോ, നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവരോടാണ് പരിഗണന. ചോക്ലേറ്റ് ഷെയ്ഡ് നല്ല ചോക്ലേറ്റ് അല്ലേ, ചോക്ലേറ്റ് വേണമെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ചോക്ലേറ്റ് ഒന്നും കഴിക്കത്തില്ല, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. ചോക്ലേറ്റ് വിത്ത് മൾട്ടി കളർ നല്ല രസം കേട്ടോ, നല്ലൊരെടുപ്പാണേ. ഇതിനകത്ത് ഈ ഈ ടസറിൻ്റെ ഒരു ഇത്, നല്ല ടസറിൻ്റെ ആ ഒരു ഇത്, ആ ദേശി ടസറിൻ്റെ ശരിക്കുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ, ഇതും ഭയങ്കര ബ്രൈറ്റ്, ഓവറാ, ഇത്രയും ബ്രൈറ്റ്നെസ് ഇല്ലേ. എന്താ ചെയ്യുക, എന്താ ചെയ്യുക കുട്ടിയെ അതിനകത്ത്. ആ വയലറ്റ് കളറിനേ ശരിക്കും അത്രയും ബ്രൈറ്റ്നസ് ഇല്ലെന്ന് നേരെ കാണുമ്പോൾ വീഡിയോ കാണുന്നത്. ചെക്ക് 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 ചെക്കിൻ്റെ ചെക്ക് ടസർ ചെക്ക് എല്ലാവർക്കും വേണ്ട ഒരു സാധനം. ഇത്ര കളർ വന്നിട്ടുണ്ട് മൂന്ന്. അയ്യോ ഒരെണ്ണം കൂടി അതുണ്ട്, മറ്റേത് അത് കാണിക്കട്ടെ, മറന്നു വേണ്ട. ഇതിൻ്റെ കളറിൻ്റെ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്, കളറെല്ലാം ഇങ്ങനെ നല്ല നല്ല ബ്രൈറ്റായിട്ടുള്ള കളർ, അങ്ങനത്തെ കളർഫുള്ളായിട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവരില്ലേ, കളർഫുള്ളായിട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, കളർഫുള്ളും ഇഷ്ടമാണ്, പേസ്റ്റലും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. അതിന് ഓരോന്നിനും ഓരോ ഒക്കേഷനുസരിച്ച് ഓരോ ഭംഗിയാണ് അല്ലേ. അപ്പോൾ എല്ലാം വേണം നമ്മുടെ കയ്യിൽ. ഇത് പിങ്ക്, പിങ്കും പാരഗ്രീനും, ബ്ലൗസ് വരുമ്പോൾ പാരഗ്രീൻ ഷെയ്ഡ്. ടസർ ഉടുക്കുന്നതിൻ്റെ ആ ഒരു സുഖം കിട്ടും, അതാണ് ഇത്. ഇനി ചെക്ക് ഡിസൈൻ വന്നിട്ടുള്ള ടസറാണേ. ഇതിൻ്റെ വില, ഇതിൻ്റെ വില 1150. അതിൻ്റെ വില ഞാൻ നോക്കിയില്ലായിരുന്നു, അതാണ് അതിൻ്റെ വില പറയാൻ മാറിപ്പോരുത്. രണ്ടും ഒരേ വിലയാണോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ ഇത് ചെക്ക് കാണാൻ പറ്റുമോ, ചെക്ക് ഡിസൈൻ നന്നായിട്ട് കാണാൻ പറ്റുമോ? വൈറ്റ് ഡിസൈൻ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ലാവൻഡർ ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിളാണ്, പക്ഷെ നല്ല അറിയാമല്ലോ നല്ല ഭംഗിയാണ്. ബ്ലൗസ് ഇത് ഈ ഒരു ലൈൻസ് പോലെ വരുന്ന ബ്ലൗസ്, നല്ല സാരി, നല്ല സാരി ഫോൾ, നല്ല സാരി ഫോൾ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് കൊടുക്കണം. എന്നെ രസമായിരിക്കും എന്നറിയോ, കരണ്ട് പോയി. എനിക്കെപ്പോഴും എൻ്റെ വായിക്കാത്ത ഒരേ ഒരു പാട്ടുള്ളൂ, മണിതർക്കാതലല്ലേ, അതില്ലേ എന്നെ കൺമണി അൻപോട്. ഇപ്പോൾ അത് സിനിമ കണ്ടേ പിന്നെ അതും അതും അതാ എപ്പോഴും ഞാൻ പറയുന്നതല്ല, ആ ഒരു ടോണിലായി പോവാ. എന്താ അല്ലേ, എന്താ അല്ലേ,
ഇതിൻ്റെ കളറെന്ന് പറയുമ്പോൾ ബ്രിക്ക്, ബ്രിക്കിൻ്റെ കളറ്. എല്ലായിടത്തും ബ്രിക്കിൻ്റെ കളറാണത്. ബ്രിക്ക് റെഡെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രിക്കിൻ്റെ കളറിന്. റെഡല്ല അല്ലേ, ചുടുകട്ടയുടെ കളറ്, അല്ലെങ്കിൽ അടയ്ക്കായുടെ ഒരു കളറ്, അല്ലെങ്കിൽ അടയ്ക്കായ കഴിഞ്ഞ് ഡാർക്കാ അല്ലേ. അതെ, എന്താണ് ഇങ്ങനെ സിമ്പിൾ സാരി കേട്ടോ, സിമ്പിളാണ് പക്ഷേ നല്ല സാരിയാണ്. ഡ്രൈ വാഷേ പറ്റത്തുള്ളൂ കേട്ടോ, ഒരു കാരണവശാലും ഹാൻഡ് വാഷിന് പോരുത്. പിന്നെ സ്വന്തമായിട്ടൊക്കെ നല്ല രീതിക്കൊക്കെ വാഷ് ചെയ്താൻ അറിയാമെങ്കിൽ എടു, വാഷ് ചെയ്തോ. ചാടിക്കറി വാഷ് ചെയ്യണ്ടെന്ന്, എന്തിനാ ചാടിക്കറി വാഷ് ചെയ്യുന്നത്, ഒന്ന് കാറ്റ് പൊളിച്ചാൽ മതി. മൂന്ന് കളറേ ഉള്ളോ? പിങ്ക്, പിങ്ക്, പിങ്ക് സ്റ്റാൻഡേർഡ് സാധനമല്ലേ. ഇല്ല, വൈറ്റ് ബ്ലൗസൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ നല്ലതാണ്, വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ട്. ഇനി നമ്മുടെ ടിഷ്യൂ സിൽക്കി വരുന്ന സാരി, ടൈപ്പ് സാരി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കേട്ടോ, റീസ്റ്റോക്ക് സാരിയാണ്. ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ, ടിഷ്യൂവിൻ്റെ സിൽക്കി മെറ്റീരിയലാണ്. ഇതാണ് സാരി കേട്ടോ, മുന്താണി ഇങ്ങനെ തന്നെ. ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ്. ടിഷ്യൂവിൻ്റെ സിൽക്കി മെറ്റീരിയൽ വന്നിട്ട് ഒരു ഒരു ചന്ദന കളറോ ക്രീം കളറോ ഒക്കെ എന്ന് പറയാം. ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബോഡിയെ ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നുണ്ട്. ഇത് കണ്ടോ, അകത്തോട്ട് ഉള്ള കാണത്തില്ല, അകത്താണേ കണ്ടോ, മടക്ക് പോയി ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് വരും. നിങ്ങൾക്ക് ഈ ഒരു ഇതിന് ബ്ലൗസ്, ഇതിൻ്റെ തന്നെ റണ്ണിങ് ബ്ലൗസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഉണ്ടായിരുന്നു, ഇതിനെങ്ങനെയായിരുന്നു ബ്ലൗസ്? ഇതിൻ്റെ തന്നെ റണ്ണിങ് ബ്ലൗസ് ഉണ്ട്, നിങ്ങളത് നോക്കിയിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ കട്ട് ചെയ്യുള്ളൂ. പക്ഷേ റണ്ണിങ് ബ്ലൗസിനെ കഴിഞ്ഞ് എപ്പോഴും നല്ലത് ഈ കോൺട്രാസ്റ്റ് ഇടുന്ന ബ്ലൗസ്, കാരണം ഇത് നല്ല ലൈറ്റ് ഷെയ്ഡാണല്ലോ. അപ്പോൾ ഈ ഡാർക്ക് ഷെയ്ഡുള്ള ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി റണ്ണിങ് ഉണ്ട്, അവനവന് ആവശ്യത്തിനുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ആസ് യു ലൈക്ക്. ഇത് അടുത്ത ഡിസൈൻ കേട്ടോ, അത് ലാവണ്ടർ ആയിരുന്നു. ലാവണ്ടർ അല്ല, വയലറ്റ് അല്ലേ. ഇത് കാണിച്ചേ, ഇത് മുന്താണിയുടെ ഭാഗമാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നല്ല സാരി കേട്ടോ, ടിഷ്യൂവിൻ്റെ സിൽക്ക് ബോർഡറാണ്. ഇതിന് ബോഡിയെ മുട്ട ഇതേ എന്നറിയാം, ഇത് കാണിക്കണമെങ്കിൽ അത് മൊത്തം ഇപ്പുറത്തെ വശത്തൂടെ കാണിക്കും. അങ്ങനെ കാണിക്കാം, ഇതെന്തോ ബോഡിയെ ഫുള്ള് ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ സെറിയൊക്കെ പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാനേ. ഇങ്ങനെ അടിയിലത്തെ ഭാഗത്ത് മുഴുവൻ ഈ ഒരു പ്രിൻ്റ്. താഴെ മുകളിലുണ്ടോ അത്? അടിയിലത്തെ ഭാഗത്ത് മാത്രമല്ല, ആ താഴത്തെ ഭാഗത്ത്, മുകളിലത്തെ ഭാഗത്ത് ആ ഒരു പ്രിൻറ്റും താഴത്തെ ഭാഗത്ത് ഈ വലിയ പ്രിൻറ്റും. സോറി പറഞ്ഞതിൽ തിരിഞ്ഞുപോയി. ഇതുണ്ടോ, താഴോട്ടുള്ള ഭാഗത്ത് ഈ ഒരു വലിയ പ്രിൻറ്റും, ഈ അത് താഴത്തെ ബോർഡർ ഈ ഒരു വലിയ പ്രിൻറ്റ് വരും. മുകളിലത്തെ ബോർഡർ ഞാൻ ഈ ആദ്യം കാണിച്ച ചെറിയത്, ഇത് മുകളിലത്തെ ബോർഡർ വരും. അതാണ് സാരി, നല്ല സാരി. നല്ല ഒത്തിരി എന്തോരം സെയിൽ ചെയ്തതാണ് നമുക്കറിയാം. അടുത്ത അതാണ് സെയിം സാരികളാണ്, അതിൻ്റെ കളർ വെറൈറ്റീസ് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് മെറ്റീരിയലൊക്കെ സെയിം. ഇത് ലാവണ്ടർ ഷെയ്ഡ്, ഓർക്കിഡിൻ്റെ പൂവ്, ഡിജിറ്റൽ പ്രിൻ്റാണ്. ബോഡിയിൽ ഇതുണ്ടോ, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, ഫുള്ള് ഇങ്ങനെ വരും താഴത്തെ ബോർഡർ. മുകളിൽ ഈ ഒരു ചെറിയ ബോർഡർ കണ്ട, ഇതാണ് സാരി. അടുത്തത് ഇതാണോ, സെയിം ആണോ അത് കാണിച്ചേ? ഇത് തന്നെയാണോ മുമ്പ് കാണിച്ച? ഉറപ്പാണോ? ആണോന്ന് എനിക്കൊരു സംശയം. അതെ അതെ, ഇത് കാണിച്ച ഈ പൂവുള്ളത്. അതെ അല്ലേ, സെയിം അല്ലേ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട്, നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല കേട്ടോ ബുക്കിംഗ്, വാട്സപ്പ് മെസ്സേജ് വഴിയാണേ. പിന്നെ നിങ്ങളുടെ എൻക്വയറീസ്, നിങ്ങളുടെ ഫർദർ എൻക്വയറീസ് പകൽ സമയങ്ങളിൽ ചോദിക്കുമായിരുന്നേ നല്ലതായിരുന്നു. കാരണം ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പലരും എൻ്റെ ട്രാക്കിംഗ് ഐ ഡി തരാമോ, എൻ്റെ ഡെസ്പാച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഷോപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കഴിയുന്നത് നമ്മൾ അന്നേരം പറ്റുമെങ്കിൽ തരും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും തരാം കേട്ടോ. പിന്നെ ഏ
ആ നെറ്റ്കോട്ട അത് എപ്പോഴും പറയണ്ട, ഇനി മാത്രം സ്റ്റോക്ക് ഇല്ലല്ലോ, നെറ്റ്കോട്ടയുടെ സാരി വന്നിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. നെറ്റ്കോട്ടയുടെ സാരി കാണിക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.